എന്നാൽ തങ്കി സുരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ രണ്ടും പാരലലായിട്ട് നടക്കുന്ന രണ്ട് കഥകളാണ്. ഒരാൾ മരിച്ചു എന്നുള്ളത് ചിരിച്ചുകൊണ്ടേ പറയാൻ അറിയൂ, അല്ലെങ്കിൽ ചിരിപ്പിച്ചുകൊണ്ടേ എനിക്ക് പറയാൻ അറിയൂ. ഹിഡൻ ക്യാമറ വെച്ച് ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഇവര് വീഡിയോ ആൾക്കാരുടെ വീഡിയോ കൊണ്ട് തരുന്നത്. അപ്പൊ ഇവരുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഇതാണ് ഇവരുടെ രീതി. ചന്ദ്രിക സോപ്പ് ആണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി, ചന്ദ്രിക സോപ്പാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, യാഡ്ലിയുടെ ഗുണമുണ്ടെന്ന് പറയാതിരിക്കുക. അതാണ് എന്റെ പബ്ലിസിറ്റി. ഈ സിനിമയിൽ ഒരു പ്രമേയം സംസാരിച്ചത് കൊണ്ട് ആ സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ആ സിനിമ കാണണ്ടായിരുന്നു. വേറെ ആരും വിളിക്കാൻ സത്യമായിട്ട് വേറെ ആരും ഇല്ല. ഞാൻ എത്ര 5 സിനിമ കോഡീഷൻ കൊടുത്തു എന്റെ. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ ഷോ. ഇപ്പൊ ടെക്നിക്കൽ പിടികിട്ടി ആൻഡ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ടെക്നിക്കലിന്റെ ഒരു ആശം തന്നെയാണ് രതീഷ് ബാലകൃഷ്ണ പെരുമാൾ. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു രതീഷേട. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു സിനിമ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന ഇത്രയും വലിയ പേരുള്ള ഈ ഒരു സിനിമ, ബ്യൂട്ടിഫുൾ സിനിമയുടെ സേവ് ദി ഡേറ്റ് വീഡിയോ ഞങ്ങൾ ആദ്യം കണ്ടത്. പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സിനിമയുടെ ഒരു രംഗമായിരിക്കും, എന്തോ ആവട്ടെ, പക്ഷെ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് പല ആൾക്കാരും തിരിച്ചത് രാജേഷേട്ടന്റെ കല്യാണമാണെന്നാണ്. ഇത് ശരിക്കും ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റിയുടെ ഭാഗമാണെങ്കിൽ ഇതിൻ്റെ ഒരു ഐഡിയ എങ്ങനെയായിരുന്നു, ആരുടെ ആയിരുന്നു? പ്രൊമോഷന്റെ ഭാഗം തന്നെ ആയിരുന്നു. എന്താണ്, ആ കപ്പിൾ ഓൾറെഡി എന്നാ കേസ് കൂടി കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടവരായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അവരെ കുറിച്ചുള്ളൊരു സിനിമ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അനൗൺസ്മെൻറ്റും കുറച്ച് വെറൈറ്റിയിലാക്കാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് അങ്ങനെ ഒരു സേവ് ദി ഡേറ്റ് ഐഡിയ വന്നത്. പിന്നെ സേവ് ദി ഡേറ്റ് വീഡിയോകളൊക്കെ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആവുന്ന സമയമാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് എത്താനൊക്കെ അവർ അനൗൺസ്മെൻറ്റ് എല്ലാവരിലേക്ക് എത്താൻ കുറച്ച് എളുപ്പമാണെന്ന് തോന്നിയത് ആ വഴിയിലുള്ളൊരു പബ്ലിസിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ ഇത് ശരിക്കും അതിൻ്റെ ഒരു സ്പിൻ ഓഫ് ആണോ, അതൊരു സീക്വൽ ആണോ, എങ്ങനെയാണ്? അത് സ്പിൻ ഓഫ് അല്ല, സ്പിൻ ഓഫ് എന്ന് പറയാൻ പറ്റില്ല. സ്പിൻ ഓഫ് ആണെന്ന് വെച്ചാൽ മീൻസ് ഒരു സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളെടുത്ത് ഉണ്ടാക്കുന്ന സിനിമകളുടെ സ്പിൻ ഓഫ് തന്നെയാണ് വിളിക്കാറ്. പക്ഷെ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ സുരേഷനും സുമലതയും എങ്ങനെ കണ്ടുമുട്ടി, അവരെങ്ങനെ പ്രണയത്തിലായി, പ്രണയത്തിലായ സമയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു, പിന്നെ അവരെങ്ങനെ അവസാനം ഒന്നായി. ടിപ്പിക്കൽ എല്ലാ പ്രേമകഥകൾ എല്ലാ ലവ് സ്റ്റോറിയിലുള്ള പോലെയുള്ള ഒരു 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 ബേസിക് ഐഡിയ മാത്രമാണ് സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്നാത്താം കേസുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ രണ്ടും പാരലലായിട്ട് നടക്കുന്ന രണ്ട് കഥകളാണ്. ഓക്കെ, എന്നാത്താം കേസുകൂടി എന്നുള്ള സിനിമ നടക്കുന്ന ഒരു സമയത്താണ് ഈ പ്രണയകഥ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കുഞ്ചാക്കോ ബോബൻ ഒരു ഒരു ലിങ്കായിട്ട് ഇതിനകത്തോട്ട് വരുന്നത്. അത് ക്യാരക്ടർ ആയിട്ടാണോ? ക്യാരക്ടർ ആയിട്ട് തന്നെയാണ്. ഗസ്റ്റ് അപ്പിയറൻസ് അല്ല. ഗസ്റ്റ് അപ്പിയറൻസ് പറഞ്ഞാൽ സിനിമയിൽ കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഗസ്റ്റ് അപ്പിയറൻസ് ആയി വിളിക്കുന്നു. അതർവൈസ് സിനിമയിലെ വളരെ ഒരു ഒരു ആങ്കറിങ് റോളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി എന്നാത്താൻ കേസ് കൂടെ ഹിറ്റ് ആയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. അതെ, തീർച്ചയായും തീർച്ചയായും എന്നാത്താൻ കേസ് കൂടെ ഹിറ്റായതിന് ശേഷം തന്നെയാണ് ഐഡിയ വരുന്നത്. ഈ എന്നാത്താൻ കേസുകളുടെ എഴുത്ത് തന്നെ സുരേഷിന്റെയും സുമലതയുടെയും കഥ എന്ന് പറയുന്നത് കുറച്ച് വലുതായിരുന്നു. ഓക്കെ, അതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും കഥകൾ കുറെ വലുതായിരുന്നു. ഇപ്പം മജിസ്ട്രേറ്റിനൊക്കെ ഒരു വലിയ ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ജോണി എന്ന് പറയുന്ന ഡ്രൈവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും വലിയ ബാക്ക് സ്റ്റോറികൾ ഉണ്ടായിരുന്നു, കുറേയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഷൂട്ട് നമ്മളത് ആ ട്രയൽ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഷൂട്ട് ചെയ്തിൽ നിന്നൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കളയുകയും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കുകയും ഉണ്ടായിരുന്നു. അപ്പോൾ സുരേഷിനും സുമലതാണുള്ളവർക്ക് ഒരു ബാക്ക് സ്റ്റോറി മുമ്പേ ഉണ്ട്, ആക്ച്വലി ഇവനെങ്ങനെയാണ് കണ്ടത് എന്നുള്ളതൊക്കെ. ആ ജോഡി ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ആ ബാക്ക് സ്റ്റോറി നമ്മൾ ഒന്നുകൂടെ റിവാമ്പ് ചെയ്ത് അതെ അതെ അത് ഒരു സിനിമയാക്കി മാറ്റാന്ന് തീരുമാനിച്ചത്. ഓക്കെ, ഈയൊരു ഇതിന്റെ ഈ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിക്ക് ഈ ഒരു സേവ് ദി ഡേറ്റ് വീഡിയോക്ക് ശേഷം രാജേഷ്ടൻ പറഞ്ഞു, എനിക്കിപ്പോ രതീഷേട്ട എനിക്ക് മെസ്സേജുകൾ കൊണ്ട് കൺഗ്രാലേഷൻസ് കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു. ഉണ്ടായിരുന്നു, അത് അത് ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടണം എന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ അല്ല, പബ്ലിസിറ്റി സ്റ്റണ്ട് ആണ് എന്ന രീതിയിൽ തന്നെ വിടുക. കാരണം അതിന്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് കോംപ്ലിമെന്റ്സ് ഫ്രം ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, അവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് വായിച്ചാൽ അത് സിനിമയുടെ തന്നെ പബ്ലിസിറ്റി ആണെന്ന് ശരിക്കും മനസ്സിലാവും. ബാക്കി അത് പെട്ടെന്നുള്ള വായനയിൽ നമ്മുടെ ഇന്നത്തെ കാലത്തെ വാർത്തകളുടെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഒരു ഒരു സ്പീഡില്ലേ, അതുകൊണ്ട് അതൊരു വിവാഹ വാർത്തയായി മാറിയതാ. പക്ഷെ അത് ഗുണം ചെയ്തു, അത് ആൾക്കാർ ശ്രദ്ധിച്ചു, അതിനെ കുറിച്ച് കമന്റ് ചെയ്തു.
എന്താണോ പ്രൊമോഷനും ആ പരിപാടിയോട് ഉദ്ദേശിച്ചത് അത് സക്സസ് ആയി. ഓക്കെ, എപ്പോഴെങ്കിലും ഈ പ്രണയം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ ഈ സിനിമയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് എഴുത്തിലൊക്കെ? ഇല്ല ഇല്ല, ഈ സിനിമയിൽ അങ്ങനെയുള്ള പ്രണയങ്ങളൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ സുരേഷിന്റെയും സുമലതയുടെയും പ്രണയത്തിന് അവരുടെ ഒരു ക്യാരക്ടറിന്റെ അവരുടെ ഒരു ബിഹേവിയറും അവരുടെ ഇതുണ്ടല്ലോ, അവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഒരു ഇൻസിഡൻസുകളാണ് കൂടുതലായും ഉള്ളത് അതിനകത്ത്. ഓക്കെ, പേഴ്സണൽ ലൈഫ് എന്നുള്ളതല്ല. ഓക്കെ, ഇപ്പോൾ എന്നാത്താൻ കേസ് കൂടെ എന്ന് പറഞ്ഞ സിനിമ, അത് പറയ അതിൻ്റെ പേര് ആക്ച്വലി ഭയങ്കര ക്യാച്ചിങ് ആണ്, പക്ഷെ എന്നാൽ പാൻ ഇന്ത്യയിൽ തന്നെ റീച്ച് കിട്ടിയ ഒരു സിനിമയാണ്, ആളുകൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പോൾ സുരേഷിൻ്റെ സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ഇത്രയും വലിയ പേരുള്ള സിനിമയും എന്തുകൊണ്ടും ആളുകൾ കാണും, സെലിബ്രേറ്റും, കാരണം അതിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്, രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ എന്നൊരു ബ്രാൻഡും ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ വലിയ പേരുകൾ ഇടുമ്പോൾ, ആക്ച്വലി ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും, ഈ പേരുകൾ എങ്ങനെയാണ്, ഇത്രയും വലിയൊരു പേരിടുമ്പോൾ ഒരു ഇതുണ്ടോ, ഇത് ആളുകളിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു, അത് റീച്ചിന് വേണ്ടിയാണോ അതോ ആ സിനിമയുടെ ഒരു? ഇപ്പം ഇത് ആദ്യത്തേത് ഇത് സുരേഷിൻ്റെയും സുമലതയുടെയും കഥയാണ്. ഓക്കെ, അല്ലേ, നമ്മൾ അവർ രണ്ട് ആ രണ്ട് ക്യാരക്ടറിനെ എടുത്ത് ചെയ്യുന്ന സിനിമയാണ്. സുരേഷിനും സുമലതയാണ് ഇതിലൂടെ ലീഡ് ക്യാരക്ടേഴ്സ്. ഇത് അവരുടെ ഒരു ലവ് സ്റ്റോറിയാണ്. ഈ സിനിമയ്ക്ക് ഇതിലും നല്ല വേറൊരു പേര്, വളരെ സിമ്പിളായിട്ടുള്ള, നീളമുണ്ടെങ്കിലും ഇത്രയും ഇതിലും സിമ്പിളായിട്ടുള്ള വേറൊരു പേര് ഈ സിനിമയ്ക്ക് ഇല്ല. കാരണം ഇത് ഓൾറെഡി ഇതെന്താണെന്ന് ചോദിച്ചാൽ സിനിമയുടെ പേര് പറയാൻ ചിലപ്പോൾ നീളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുറേ സ്പെൻഡ് ചെയ്ത് എടുത്ത സിനിമയാണ്, ഒരു നിർത്തി പേരൊക്കെ പറഞ്ഞാൽ ഓക്കെയാ, നല്ലതാ. അതുകൂടാതെ ഈ പേര് പറഞ്ഞാൽ തന്നെ ഇതെന്താണ് സിനിമ എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് സുരേഷൻ സുമലത മുമ്പേ കേട്ട ഒരു ക്യാരക്ടറാണ്, ആൾക്കാർക്ക് അറിയാം. അപ്പോൾ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയെ പ്രണയകഥ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലവ് സ്റ്റോറിയാണെന്ന് വളരെ സിമ്പിളായിട്ട് ഒരു വൺ ലൈനിൽ കഥ തന്നെ പറയുന്നുണ്ട് ആ ടൈറ്റിൽ. അതുകൊണ്ടാണ് അതുപോലുള്ളൊരു ടൈറ്റിൽ. അതെ അതെ. പക്ഷേ ഈ നോൺ മലയാളി ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടാവുമല്ലോ ഈ സിനിമകൾക്ക്, ഒ ടി ടിയിൽ തന്നെ ഇത്ര വലിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നോൺ മലയാളി ഓഡിയൻസ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴെങ്കിലും റേഷ്യോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കും, എന്താണ് ഈ പേരുകൾ, ഈ പേരുകളുടെ പുറകിലുള്ള ഒരു അർത്ഥം എന്താണെന്നൊക്കെ? നമ്മൾ മിക്ക സിനിമകളുടെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട് എല്ലാ സിനിമകളുടെയും ടൈറ്റിലിൻ്റെ കൂടെ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റഡ് ടൈറ്റിലാണ് നമ്മൾ ഇടാറ്. ഞാൻ വിക്കിപീഡിയയിൽ കണ്ടായിരുന്നു. അതായത് മലയാളത്തിൽ ടച്ചിങ് എന്തോ, അതായത് ഹാർട്ടനിങ് ലവ് സ്റ്റോറി ഓഫ് സുരേഷൻ ആൻഡ് സുമലത ആണ് നമ്മൾ, അത് എല്ലാ ട്രെയിലറിലായാലും ടീസറിലായാലും സിനിമയിലായാലും, അതായത് ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് ഇംഗ്ലീഷിൽ എഴുതുമല്ല ഇരുന്നത്, അതിൻ്റെ ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ അർത്ഥമാണ് എഴുതുന്നത്. അപ്പോൾ അത് 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 വായിച്ച് അത് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ സിനിമയുടെ പേരും പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സാറിൻ്റെ സിനിമയുടെ അടുത്ത് പറയുകയാണെങ്കിൽ അതിൽ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ആ എൻ്റർടൈൻമെൻറ്റിൽ തന്നെ സർക്കാസ്റ്റിക് കോമഡികളുണ്ട്, ആ കോമഡിയിൽ തന്നെ വലിയ വലിയ മെസ്സേജുകൾ നൽകുന്നുണ്ട്, വലിയ വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂസ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ രതീഷ് ബാലകൃഷ്ണ പൊതുവെ എന്ന ഡയറക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സിഗ്നേച്ചർ എന്താണ്, ഈ പൊളിറ്റിക്കൽ മെസ്സേജുകളാണോ അതോ ഒരു ഇഷ്യൂ നർമ്മത്തിൽ കലർന്ന് സംസാരിക്കുകയാണോ, എന്താണ്? എൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന തരത്തിലുള്ള അത്ര വലിയ വർക്കുകളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ പറയുന്ന കാര്യം വളരെ ലൈറ്റായിട്ട് ഹ്യൂമറിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്, എനിക്ക് അങ്ങനെ പറയാൻ അറിയൂ. മെയിനായിട്ടുള്ള പ്രശ്നം അതാണ്, എനിക്ക് അങ്ങനെ പറയാൻ അറിയൂ. അത് അതിനെ ഒരു സിഗ്നേച്ചറായി കാണുകയാണെങ്കിൽ അതാണ് സിഗ്നേച്ചർ. അതർവൈസ് അങ്ങനെ വലിയൊരു എന്താണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഒപ്പമൊന്നുമല്ല അത്. ഓക്കെ, സാധാരണ ഒരു അത് സ്റ്റൈലാണ്, അങ്ങനെ അങ്ങനെ നമുക്ക് എനിക്ക് പറയാറിയോ, എന്നോട് എൻ്റെ സുഹൃത്തുക്കളെന്ന് പറയാറുണ്ട് ഇത്ര ഈ സീനിൽ ഇത്ര അതാണ് ഇങ്ങനെ ഹ്യൂമറസ് ആയിട്ട് പറയേണ്ട ഒരു സീനല്ലല്ലോ, ഒരാൾ മരിച്ചെടുക്കുവാണല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക്, പക്ഷെ അത് അല്ലാത്ത രീതിയിൽ എനിക്ക് എഴുതാറിയില്ല. എനിക്കത് ആ സീനിലും എനിക്കത് ഹ്യൂമറായിട്ട് മാത്രമേ അത് പറയാൻ അറിയൂ. ഒരാൾ മരിച്ചു എന്നുള്ളത് ചിരിച്ചുകൊണ്ടേ പറയാൻ അറിയൂ, അല്ലെങ്കിൽ ചിരിപ്പിച്ചുകൊണ്ടേ എനിക്ക് പറയാൻ അറിയൂ. അതായത് അതെൻ്റെ ഒരു പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട് സുഹൃത്തുക്കൾ. പക്ഷേ ആളുകളത് സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ, ആൾക്കാർ സിനിമ കാണുമ്പം ചില പേഴ്സണൽ ആയിട്ട് കണക്ട് ചെയ്യുന്നവർ ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യില്ല. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, അത് സർക്കാസമാണല്ലോ, ശരിക്കും പറഞ്ഞാൽ സർക്കാസമാണ്, ഡാർക്ക് ഹ്യൂമറാണ്, അത് ചിലർക്ക് കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഭാഗം അത് കേൾക്കുമ്പോൾ എൻജോയ് ഇല്ല. അത് ഇത് ഈ ആക്ഷേപാസി സിനിമകളുടെ ഒരു പ്രശ്നമാണത്. ചില വിഭാഗം അത് ബാക്കി എൻ്റർടൈൻമെൻറ്റ് സിനിമകളെ പോലെ അല്ലാത്, ഇതിന് ശത്രുക്കളുണ്ട് എപ്പോഴും, ഓൾറെഡി ശത്രുക്കളുണ്ട്. കാരണം അതിനകത്ത് പല വിഭാഗങ്ങളെക്കുറിച്ച് ചിലരെക്കുറിച്ച് ചിലപ്പോൾ ഒരേ രണ്ട് തരത്തിലുള്ള വിഭാഗങ്ങളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും പറയും. അപ്പോൾ അവർക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് അതിൻ്റെ ഒരു റിസ്ക് ഉണ്ട്. അത് പക്ഷെ എന്നാലും ആ റിസ്ക് എടുത്ത് സിനിമ എടുക്കുക എന്നുള്ളതാണ് സുഖം.
ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്, ഈ എന്നാത്താൻ കേസ് വിടുന്ന സിനിമ പലപ്പോഴും പറയുന്നുണ്ട് കുഴിയിൽ നിന്ന് ബേസ് ചെയ്ത സിനിമയാണ്, കുഴി ആ സമയത്ത് റോഡുകളിൽ ഈ സമയത്തുണ്ട്, റോഡുകളിൽ കുഴി ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് ബേസ് ചെയ്തിട്ടില്ല, അതൊരു ഒരു വേറെ തലത്തിൽ തന്നെ പൊളിറ്റിക്കലി ചർച്ച ചെയ്തപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലോട്ട് എങ്ങനെയായിരുന്നു രേഷ്യയുടെ മനസ്സിൽ വന്നത്? എന്നാത്താൻ കേസ് കൂടെ, എന്നാത്താൻ കേസ് കൂടെ പ്ലോട്ട് ഇതുപോലെ തന്നെ റോഡ് വഴിയുടെ ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് വന്നത്. ഒരു വഴിയിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ആരായിരിക്കും അതിന് ഉത്തരവാദി എന്നുള്ള ഒരു ഒരു സാധാരണ ചോദ്യം. ഇപ്പം നമുക്കാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താ ആരായിരിക്കും ഉത്തരവാദി, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ആരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു തോട്ട് വന്നതുകൊണ്ടാണ് എന്നാത്താൻ കേസ് കൂടെ എന്നുള്ള സിനിമ ഉണ്ടായത്. ഓക്കെ, അതിന് പക്ഷേ എടുക്കേണ്ട രീതിയിൽ തന്നെ ആളുകൾ എടുത്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു? അതിനെടുക്കേണ്ട രീതി തന്നെയാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത്. ഓഡിയൻസ് എടുത്തത് അങ്ങനെ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ മാത്രം പൊതുവെ നടക്കുന്ന ഒരു പ്ലോട്ട് കാണിക്കാനാണ് പ്ലാൻ. ഇനി വല്ലപ്പോഴും ഒരു രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൽ ഒരു കൊച്ചി സിനിമയോ അല്ലെങ്കിൽ ഒരു ട്രിവാൻഡ്രം സിനിമയോ ഉണ്ടാവുമോ? അങ്ങനെ അവിടെ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ടല്ല അവിടെ നിൽക്കുന്നത്, ചില ചില സാഹചര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു, ചില സാഹചര്യങ്ങൾ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് പറയും, ചില അല്ലെങ്കിൽ ചില സിനിമകളിൽ ഡിമാൻഡ് ചെയ്യും അവിടെ ഷൂട്ട് ചെയ്യണം, അങ്ങനെ അങ്ങനെ മാത്രം വരുന്നതാണ്. കൊച്ചി സിനിമയും ട്രിവാൻഡ്രം സിനിമയൊക്കെ ഉറപ്പായിട്ടും. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട താങ്കളുടെ സിനിമകളിലെ ക്യാരക്ടേഴ്സാണ്, കാസ്റ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള, ഭയങ്കര നർമ്മം ചേർന്ന് സംസാരിക്കുന്ന, താങ്കളുടെ ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ. ഇപ്പോൾ എന്നാത്താൻ കേസുകളിൽ ജഡ്ജി ആവട്ടെ, പല ക്യാരക്ടേഴ്സ്. ഈ കാസ്റ്റിംഗ് എങ്ങനെയാണ് ഇതിൻ്റെ, പുതിയ ആൾക്കാരെ എടുക്കുമ്പോൾ തന്നെ, പ്രായമുള്ള ആൾക്കാരെ തന്നെ എടുക്കുമ്പോൾ ഇതിൻ്റെ കാസ്റ്റിംഗ് എങ്ങനെയാണ്? കാസ്റ്റിംഗിന് നമുക്ക് ഒരു വലിയ ടീമുണ്ട്, രാജേഷ് മാധവനടക്കം ഹെൽപ്പ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സിനിമ, ബാക്കി ബാക്കി മൂന്നാല് സിനിമകളിലും എല്ലാത്തിലും രാജേഷ് മാധവനടക്കമുള്ള ടീമിൻ്റെ വലിയൊരു ഒരു കാസ്റ്റിംഗ് ടീം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് കാസ്റ്റിംഗ് മിക്കതും കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞ ആളുകളെയാണ് ഇവർ പിടിക്കാറ്. അതായത് അപ്ലിക്കേഷൻ അയക്കുന്നവർ ഇവരിങ്ങനെ അപേക്ഷകൾ അയച്ചിട്ടുള്ള സാധനങ്ങൾ ഇവർ മിക്കവരെയും കണ്ടുപിടിക്കാറില്ല, മിക്കതിൽ നിന്ന് ഇവർക്ക് ഇവർക്ക് വേണ്ടത് ഇവർ കിട്ടാറില്ല, ഇവരുടെ ഒരു ഫിൽട്ടർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെടുത്തോട്ടൊക്കെ എത്താറ്. അപ്പോൾ ഇവർക്കെപ്പോഴും ഇവർ നടന്ന് സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ നാടക കമ്പനികളിൽ പോയി കണ്ട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ, അല്ലെങ്കിൽ അവരുടെ നാടകം പോയി കണ്ട് ഹിഡൻ ക്യാമറ വെച്ച് ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ വീഡിയോ ആൾക്കാരുടെ വീഡിയോ കൊണ്ട് തരുന്നത്. അപ്പോൾ ഇവരുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവരുടെ രീതി. അല്ലാതെ ഓഡീഷൻ ചെയ്യുമ്പം ഉണ്ട്, ആദ്യം എല്ലാവരും ഓഡീഷന് വിളിച്ച് ഓഡീഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ കിട്ടുന്ന റിസൾട്ടിനേക്കാൾ അവർ ജെന്യൂൻലി എങ്ങനെയാണ് ഒരു ഇൻസിഡൻറ്റിനോട് റിയാക്ട് ചെയ്യുന്നതെന്ന് ഇവർ മനസ്സിലാക്കിയെടുക്കും ആദ്യം. അത് ഇവരുടെ ഒരു ഒരു ടെക്നിക്കുണ്ട് ഇവരുടെ ടീമിൻ്റെ, അത് കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഇവർ ഓഡീഷനിൽ ഇവർ നമ്മൾ ഒട്ടും എക്സൈറ്റ് ചെയ്യിക്കില്ല. ഇവർ ഓഡീഷൻ ഇവർ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, ഇതൊക്കെയാണ് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പരിപാടി നടക്കുക എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഓഡീഷൻ്റെ ഉദ്ദേശം നമുക്ക്. അതിന് മുന്നേ നമ്മൾ ഓൾമോസ്റ്റ് അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് പിന്നെ വരുന്നത്, അങ്ങനെയാണ് പിന്നെ വരുന്നത്. ഓക്കെ, തിയേറ്റർ സ്വഭാവം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള, ഓക്കെ, ഒരു ഞാൻ പറഞ്ഞ കുറച്ച് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള പെർഫോമൻസുകൾ, അത് 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 ഇതുണ്ടോ? ലൈക് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ, വർക്ക്ഷോപ്സുകൾ ഉണ്ടാവാറുണ്ട്, വർക്ക്ഷോപ്സുകൾ ഉണ്ടാവാറുണ്ട് ഇവർക്ക്. എന്നാത്താൻ കേസ് വീണ്ടും മൊത്തം സിനിമ അവരെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നു ആദ്യം. ഓക്കെ, ഈ സിനിമകളിലും വലിയ 2-3 മാസം നീണ്ട ഓഡീഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ചെയ്തവരെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്ഷമ നശിപ്പിച്ച് ആണ് ലാസ്റ്റാണ് അവരെ ഞങ്ങൾ പാകപ്പെടുത്തിയെടുക്കുന്നത്, ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അതെ അതെ, അതിന് മുന്നേ അവർ മതിയായി എന്നുള്ള പരുവത്തിൽ എത്തുന്നവരെ അവരെ ഓഡീഷൻ ചെയ്യിക്കുക എന്നുള്ളതാ. ഓക്കെ, ഇപ്പോൾ എന്നാത്താൻ കേസ് കൂടുതൽ സിനിമയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും സുന്ദരനായിട്ടുള്ള ഒരു ആക്ടറിനെയാണ് ആ രീതിയിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഡാൻസറും, മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഡാൻസേഴ്സിലെ ഒരാളെയാണ് ആ രീതിയിൽ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചാക്കോച്ചോട് ഇങ്ങനെ ഒരു സബ്ജക്ട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത്? കൺവിൻസ് ചെയ്യാൻ പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചാക്കോച്ചന് പടം, ചാക്കോച്ചന് നമുക്ക് ചേർന്നൊരു പടം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചാക്കോച്ചൻ എന്നെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ചാക്കോച്ചൻ കഥ പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ പിന്നെ അത് ഏതെങ്കിലും തരത്തിൽ എഴുതി ഏതെങ്കിലും പരിവൊക്കെ ആക്കുന്ന ചാക്കോച്ചൻ വിശ്വാസം ഉണ്ടായി കാണണം. പിന്നെ ചാക്കോച്ചനെ സെലക്ട് ചെയ്യുമ്പോഴും ചാക്കോച്ചനോട് ആദ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതൊരു ഒരു എന്താണ് ഒരു കള്ളനാണ് ഇതിനകത്ത്, അപ്പോൾ അയാളുടെ ലുക്ക് എന്നുള്ളത് ഒരു റെഫറൻസ് ഇമേജൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാക്കോച്ചനൊന്നും കുഴപ്പമില്ല, ചാക്കോച്ചൻ ആ സമയത്ത് ഏത് ചേഞ്ചിനും തയ്യാറായിരുന്നൊരു ഒരു പീരീഡായിരുന്നു. ഡാൻസ് റെഫറൻസ് ഉണ്ട്, ഡാൻസ് നമുക്ക് ഒത്തിരി എന്താണ് ഇൻസ്റ്റാഗ്രാം പോലുള്ള ഇതിൽ കാണാം.
എന്താണ് മദ്യപിച്ച് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതേ പാട്ട് തന്നെ അതിൽ തന്നെ ഉള്ളത് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഞാനിത് എഴുതുമ്പോൾ തന്നെ ചാക്കോച്ചൻ ആ വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് പഠിച്ചോന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എഴുത്ത് നടക്കുമ്പോൾ തന്നെ. ഓക്കെ, ഈ ദേവദൂതർ എന്നൊരു പാട്ട് എന്തുകൊണ്ടാണ് ആ പാട്ട് മാത്രം? ആ പാട്ട് തന്നെ അത് ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ദേവദൂതർ വെച്ച് ഒരാൾ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ആ ദേവദൂതർ എന്നുള്ള പാട്ടിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേവദൂതർ എന്നുള്ള പാട്ട് സ്റ്റേജിൽ പാടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെയാണ് സിനിമയിലും നമ്മൾ നമ്മുടെ സിനിമയിൽ അത് പാടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ വേറൊരു തരത്തിലും നമ്മൾ മിസ്യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ റീമിക്സ് ആണോ അങ്ങനൊന്നും ചെയ്യുന്നില്ല. ആ സിനിമയിലും ഗാനമേളയൊരു പാട്ടാണ്, ഈ സിനിമയിലും ഗാനമേളയൊരു പാട്ടാണ്. ആ സിനിമയിൽ ഗാനമേള പാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമയുടെ ക്രൂഷ്യലായ വേറെ സീനുകൾ നടക്കുന്നുണ്ട്. ഇതിലും അതുപോലെ സീനുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പാട്ട് ഫൈനലൈസ് ചെയ്ത് പാട്ട് കേട്ടു. അപ്പോൾ അതേപോലുള്ളൊരു വിഷ്വലൈസേഷൻ പോസിബിളാണ് എന്ന് തോന്നിയുകൊണ്ടാണ് ആ പാട്ട് സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി തങ്ങളുടെ റൈറ്റിംഗിലേക്ക് വരണം. കാരണം രാജേഷ് മാധവൻ നമ്മുടെ റെഡ് എഫ് എം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, കനകം കാമിനി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആ മോണോലോഗ്, ആ ഒരു ഡയലോഗ് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നോക്കിയപ്പോൾ അതൊക്കെ രതീഷ് ചേട്ടൻ്റെ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞത്. രതീഷ് ചേട്ടൻ പോയി അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വരുന്ന സാധനം പടപടാന്ന് എഴുതി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ശരിക്കും അതെങ്ങനെയാണ് അത്, ആ ഒരു മോണോലോഗ് എഴുതുന്നത്? അതിന് പുറകിലൊരു കഥയുണ്ടോ? കഥയൊന്നുമില്ല, അത് എഴുതുമ്പോൾ ഇങ്ങനെ എത്ര വൃത്തികേടായിട്ട് എഴുതണമെന്ന് ആലോചിച്ച് എഴുതാ, എത്ര പൈങ്കിളിയായിട്ട് എഴുതണമെന്ന് ആലോചിച്ച് ഓക്കെ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആ അനർഗ നിർഗളമായത് വരും, അത് പൈങ്കിളിയാണ് എഴുതുന്നെങ്കിൽ. ഓക്കെ, അല്ല ശരിക്കും താങ്കൾക്ക് സ്ക്രിപ്റ്റിംഗിൽ ഒരു പടത്തിൻ്റെ കഥ എഴുതാൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് വഴി എഴുതുവാണെങ്കിൽ തന്നെ എന്താണ് അതിൻ്റെ ഒരു സമയം, ഒരു ഡ്യൂറേഷൻ ഉണ്ടോ അതിന്? അങ്ങനെ എല്ലാത്തിനും പല ഡ്യൂറേഷനാണ്. ഇനി കനകം കാമിനികളൊക്കെ പെട്ടെന്ന് എഴുത്തെടുത്ത് ഓക്കെ സിനിമയായിരുന്നു. ഇന്നത്തെ കേസിലൂടെ ഒരു 3 മാസമൊക്കെ കൊണ്ടെഴുതിയ സിനിമയായിരുന്നു. ആൻഡ്രോയിഡ് കുഞ്ചാപ്പനെ കുറേ സമയം എടുത്തായിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം എടുത്തിട്ടുണ്ടാവും. ഇപ്പം സുരേശൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് എഴുതിയാണ്. സുരേശൻ എന്നുള്ളതിൻ്റെ എഴുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു പ്രോസസ്സായിരുന്നു എനിക്ക്. നമ്മൾ നോർമലി സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് എല്ലാ സിനിമയും സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ ഓഡീഷന് പോയിരുന്നത്. നമ്മളിത് ആദ്യം ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നത്. ഈ ഓഡീഷനും ആൾക്കാരെ കണ്ടെത്തലും എല്ലാം അവരെ പരിചയപ്പെട്ട് അവരുടെ കഥകളടക്കം സിനിമയിലുണ്ട്, റിയലായിട്ടുള്ള. അപ്പോൾ ആൾക്കാരെ കണ്ട് പരിചയപ്പെട്ട് ഓഡീഷൻ കഴിഞ്ഞ് അഭിനയിക്കുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് അവരുടെ കഥകളറിഞ്ഞ് നാടക പ്രവർത്തകരുടെ, അപ്പോൾ അവരുടെ റിയൽ ലൈഫ് ഇൻസിഡൻസ് പലതും ഈ സിനിമയിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ അവരഭിനയിക്കുന്നൊന്നുമില്ല, അവരുടെ ലൈഫിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞതാണ്. അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സുകൾ ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് സ്ക്രിപ്റ്റിൻ്റെ ഇത് മാറി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യം പറയുന്നത്, ഞാൻ പറയുന്നത് ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് മാറിയെന്നല്ല, ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെയുള്ള കാസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഓഡീഷൻ ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ ബാക്ക് സ്റ്റോറികൾ പോലും ബാക്ക് സ്റ്റോറി കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് കുറേ കൂടെ എളുപ്പമാണ്, അവരുടെ തന്നെ ഒരു ബയോഗ്രഫി ചെയ്യുന്ന പോലെ അവർക്ക്. ഓക്കെ, ഇതിൽ ഈ സിനിമയിൽ എത്ര പുതിയ ന്യൂ കമേഴ്സ് ഉണ്ടാവും? ഈ സിനിമയിൽ ഒരുവിധം എല്ലാവരും ന്യൂ കമേഴ്സ് തന്നെയാണ്. ഇപ്പോൾ രാജേഷും ചിത്രയും സുധീഷ് ഏട്ടൻ ജിനു പിന്നെ ഒരു ശരണ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ശരണ്യയും അഭിനയിച്ചിട്ടുണ്ട് മുന്നേ, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 3-4 പേരൊഴികെ ബാക്കി എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന പോലെയായിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഇവർ കാസ്റ്റിംഗ് ടീം ഒരു 100 ആൾക്കാരെ പുതിയതായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും മീൻസ് കാസ്റ്റ് ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 100 ആൾക്കാരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറാണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കണം. അപ്പൊ അത് കാസ്റ്റഡ് ആണ്, അവർ ചിലപ്പോൾ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും. ഓക്കെ, ഈ സിനിമയിൽ തന്നെ ഒരു ആലപ്പുഴക്കാരനെയാണ് കണ്ണൂരുകാരനാക്കി മാറ്റിയത്. അപ്പൊ ഈ ഭാഷ എങ്ങനെയാണ് പഠിപ്പിച്ചത്? അത് അതിനൊരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു? സ്പെഷ്യൽ അങ്ങനെ ചാക്കോച്ചന് ഭാഷ പഠിക്കാൻ സ്പെഷ്യൽ ക്ലാസ് ഒന്നും വേണ്ടി വന്നിട്ടില്ല. ഒന്നാമത് ഡയലോഗ് എഴുതിയത് കണ്ണൂർ വായ്മൊഴി പോലെയാണ് അതിനെ എഴുതിയേക്കുന്നത്. അപ്പൊ ചാക്കോച്ചൻ ഡയലോഗ് വായിച്ച് പറയാൻ ഭയങ്കര മിടുകനാണെന്ന് മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡയലോഗ് തെറ്റിക്കാറില്ല, പുള്ളി റെഡി ആയിരിക്കും. അപ്പോൾ ആ സ്ലാങ് പോലെ ചാക്കോച്ചൻ പഠിച്ചു വെക്കും ലൈൻസ്. നമുക്ക് ചെറുതായിട്ട് ട്യൂൺ ചെയ്യേണ്ട ആവശ്യം എപ്പോഴും വരുന്നുള്ളൂ. ഓക്കെ, അയാളത് അത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാധനം കറക്റ്റായിട്ട് അതിന്റെ ഏറ്റക്കുറിച്ചലുകൾ എവിടെ നീട്ടണം എവിടെ കുറക്കണം അത് മാത്രമേ ചാക്കോച്ചന് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ, അവസാനം 2 ക്വസ്റ്റ്യൻസ്. ഇതിന് മുമ്പ് രതീഷ് ചേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനോട് ചേർന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എന്റെ സിനിമയ്ക്ക് വേണ്ട ആൾക്കാർ വന്ന് എന്റെ സിനിമ സൗകര്യമുള്ള ആൾക്കാർ വന്ന് കണ്ടാൽ മതി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സാർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ
സിനിമ പ്രമോഷൻസിനെ സാറിന് എങ്ങനെ കാണും? ഞാൻ വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഒരു ഇതാണ്. എൻ്റെ എൻ്റെ ഉത്തരവാദിത്വം സിനിമ യുടെ ഫസ്റ്റ് കട്ട് കഴിയുമ്പോൾ തീരുന്നു എന്ന് ഞാൻ വിചാരിക്കാറില്ല. സിനിമ ചില സമയങ്ങളിൽ സിനിമയുടെ റൈറ്റിംഗ് സമയത്തും സിനിമയുടെ മേക്കിംഗ് സമയത്തു പോലും നമ്മൾ പ്രൊമോഷൻ പരിപാടികളെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ബേസിക്കലി നമുക്ക് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ എന്താണോ അത് മാത്രം പറയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചന്ദ്രിക സോപ്പാണെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി, ചന്ദ്രിക സോപ്പാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, യാഡ്ലിയുടെ ഗുണമുണ്ടെന്ന് പറയാതിരിക്കുക. അതാണ് എൻ്റെ പബ്ലിസിറ്റി ഇതിലുള്ള ഇത്. അപ്പോൾ ഇതിൽ ഇതല്ലാത്ത ഇങ്ങനെ അല്ലാത്ത ഏതൊരു തരം ന്യൂസും പോകാൻ ഞാൻ കഴിയുന്നതും സമ്മതിക്കാറില്ല. ഒരു ഒരു സെൻസറിങ് കഴിഞ്ഞിട്ട് അതല്ല, സിനിമയായിട്ട് ബന്ധമില്ലാത്ത സിനിമക്ക് സിനിമയുടേതല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സാധനങ്ങൾ പുറത്തു പോകാൻ സമ്മതിക്കാറില്ല. മാക്സിമം സിനിമയുടെ ഒരു കഥ കൂടെ പ്രൊമോഷനിലൂടെ പറയാമെന്നുള്ളതാണ് മാക്സിമം ട്രൈ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ അത് താങ്കൾ എന്നൊരു ഡയറക്ടറിൻ്റെ ഒരു ഡയറക്ടറിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു? അല്ലല്ല, അങ്ങനെയല്ല. അത് ആര് കാണുന്നില്ല എന്ന് പറഞ്ഞവരോ അതിനാണല്ലോ റിയാക്ട് ചെയ്യുന്നത്, അതിനാണ് റിയാക്ട് ചെയ്യുന്നത്. ഈ സിനിമയിൽ ഒരു പ്രമേയം സംസാരിച്ചത് കൊണ്ട് ആ സിനിമ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർ ആ സിനിമ കാണണ്ട എന്നുള്ളതാണ്. ഓക്കെ, അത് കാണണ്ട എന്ന് പറയാനുള്ള കോൺഫിഡൻസ് തരുന്നത് അതിനകത്ത് ഇരുന്ന് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് തന്നെയാണ്. ഓക്കെ, മനസ്സിലായോ? പുറത്തിരിക്കുന്ന കുറച്ച് പേർക്ക് അത് സഹിക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞതായത് ഈ മറ്റേ ഇങ്ങനെയുള്ള സിനിമകൾക്ക് അക്ഷയഭാ സിനിമകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. ഇത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അത് അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, കാരണം അത് കൂടുതൽ വേദനിപ്പിക്കും. ഓക്കെ, മനസ്സിലായി. ഇപ്പോൾ രതീഷ് എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ കോ പ്രൊഡ്യൂസറിനെ കൂടി ചോദിക്കുകയാണ്, താങ്കൾക്ക് ഒരാക്ടറും കൂടിയാണ്, ഓഫ് കോഴ്സ് ആക്ടറിനെ പക്ഷേ ഒരാളെ വിളിച്ചിട്ടില്ല. കരകത്തിലുണ്ട് പക്ഷേ അല്ലേ? അല്ല, ഞാൻ എന്റെ എല്ലാ സിനിമയിലും എനിക്ക് അവസരം കൊടുക്കാറുണ്ട്, വേറെ ആരും തന്നിട്ടില്ല, വിളിക്കാറില്ല. ഓക്കെ, അപ്പോൾ ആ സിനിമയിൽ ഞാൻ ഒരു ഫിലിം മേക്കർ എന്ന പ്രോസസ് ചോദിക്കുകയാണ്, താങ്കളെ സംബന്ധിച്ച് പ്ലോട്ട് ആണോ ഇമ്പോർട്ടൻറ്റ് ഒരു സിനിമയ്ക്ക്, അതോ ആ സിനിമയുടെ കാസ്റ്റിംഗ് ആണോ ഇമ്പോർട്ടൻറ്റ്? സിനിമയുടെ പ്ലോട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ആ പ്ലോട്ടിനെ എങ്ങനെ നറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമതായി വരുന്നത്. കാസ്റ്റ് ഏറ്റവും അവസാനത്തിലാണ്. ഓക്കെ, ഏറ്റവും അവസാനം മതി കാസ്റ്റ്. ആ, കാസ്റ്റ് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇതാണ്. കാരണം സിനിമ ആദ്യം പേപ്പറിൽ സിനിമയാവണ്ടേ, പേജിലൊരു പേപ്പറിൽ സിനിമ ഉണ്ടാവണം, അതിനകത്ത് നടനില്ലല്ലോ, അതിനകത്ത് ക്യാരക്ടേഴ്സ് ഇല്ലുള്ളൂ. അല്ല, ഞാൻ ചോദ്യം ചോദിക്കും, കാരണം ചില ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറയും, ഇപ്പോൾ നിവിൻ പോലൊരു ഡേറ്റ് കിട്ടിയാൽ ഒരു സ്ക്രിപ്റ്റ് എഴുതാം, അല്ലെങ്കിൽ ചാക്കോച്ചിൻ്റെ ഡേറ്റ് കിട്ടിയാൽ സ്ക്രിപ്റ്റ് എഴുതാം. പക്ഷേ താങ്കളെ സംബന്ധിച്ച് സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഇവരുടെ അടുത്ത് പോകുന്നത്? ഞാൻ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള പൂർണ്ണമായ ഐഡിയ ഉള്ളതിന് ശേഷമാണ് എല്ലാവരും കാണാൻ പോകുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് പൂർണ്ണമായ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റ് പോയത് കനകവും കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഓക്കെ, എന്നാൽ താങ്കൾ കേസ് കൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുത്തിരുന്നു, കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഓക്കെ മതി അതായത് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. ഓക്കെ, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. പ്ലോട്ടിലാണ് ഏറ്റവും വിശ്വാസം. അതെ അതെ അതെ. ഇതുപോലെ തന്നെ ഇപ്പോൾ ചില സിനിമകൾ റീജിയണലൈസ്ഡായി പോകുമ്പോൾ, അപ്പോൾ ലൈക്ക് ഇപ്പോൾ ഒരു വടക്കൻ സിനിമകളായി പോവുകയാണെങ്കിൽ, അപ്പോൾ ആ ഭാഷ ആ ശൈലി സംസാരിക്കുന്ന സിനിമകളായി പോകുന്നത്, അതിൽ ഇപ്പോൾ തിയേറ്ററിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ വെൽക്കം ചെയ്യുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോംസ്, അതിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ പാനിൽ തന്നെ റീച്ച് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ താങ്കൾ തന്നെ എക്സാമ്പിൾ എടുക്കുക, ഇപ്പോൾ മദനോത്സവം എന്ന സിനിമ തിയേറ്റർ ഒ ടി ടിയിൽ വിറ്റുപോയൊരു സിനിമ ആയിരുന്നില്ല, പോയിട്ടില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു റീസൺ എന്താണ്, ഒ ടി ടി അവരുടെ ഒരു പ്രോസസ്സ് എന്താണ് ഈ സിനിമകൾ കാണുമ്പോൾ? കാരണം നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് എന്ന്. കാരണം ഒന്ന് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും അവർക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് മൂന്നോ നാലോ വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുണ്ട്, അവർക്ക് ഒരു വർഷം ഇത്ര സിനിമകൾ ഇറക്കാം എന്നുള്ള ചിലപ്പോൾ പ്ലാനുകൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു മാസം ഇത്ര സിനിമകളായിരിക്കാം, അത് ഒരു വർഷം ഇത്ര സിനിമകളായിരിക്കാം. പക്ഷെ അതും നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ അവർ ഇപ്പം ഒരു വർഷം 10 സിനിമ എടുക്കുമ്പോൾ ആ 10 സിനിമ എടുത്താൽ പോലും ബാക്കി 200 സിനിമകൾ ഇവിടെ ബാക്കിയുണ്ട്. ഇനി 4 ചാനലുകൾ ബാക്കി 4 ഒ ടി ടി പ്ലാറ്റ്ഫോം എടുത്താൽ പോലും 40 സിനിമ പോയി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവരുടെ സെലക്ഷനോ അവരുടെ സെൻസിബിലിറ്റിയോ ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒരു റിയാലിറ്റി അല്ല. കാരണം അവർ എടുത്ത സിനിമകൾ എല്ലാം തന്നെ വർക്കായിട്ടില്ല. ഓക്കെ,
അപ്പോൾ അതൊരു അവരുടെ ഒരു ഒരു എന്താ പറയുക, കോട്ട തകർക്കുന്ന പരിപാടിയാണ് ഒ ടി ടിക്കാർക്ക് നടക്കുന്നത്. ഓക്കെ, അവരുടെ കൊണ്ട് കോട്ടയുണ്ട്, തകർക്കണം, അത് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതിലവർക്ക് ചിലതവരുടെ ധൃതിപ്പെട്ട തീരുമാനങ്ങളിൽ ചില സിനിമകൾ പാളിപ്പോവും, ചിലപ്പോൾ അവർക്ക് സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റാതെ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വർക്കാവുകയും ഇവർ റിജക്റ്റ് ചെയ്ത സിനിമകൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ ഒരു ഒരു ആ സമയത്തുണ്ടാകുന്ന തീരുമാനങ്ങളുടെ പുറത്താണ്, അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, അവർക്കും പറ്റില്ല, ആർക്കും പറ്റില്ല അത്. ഇനി നടനായിട്ട് എത്ര സിനിമകൾ വരാം, ഇനി ഏതെങ്കിലും സിനിമകൾ വരാനിരിക്കുന്നുണ്ട് നടനായിട്ട്? എന്റെയോ ഈ സിനിമ ഉണ്ട്, ഇതിലുണ്ട്, വേറെ ആരും വിളിക്കാറ് സത്യമായിട്ട്? വേറെ ആരും ഇല്ല, ഞാനും വിളിക്കും. ഞാൻ എത്ര 5 സിനിമ കൂടിയ കൊടുത്തു എന്റെ എന്റെ. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ 2 എന്താണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ 2 ആലോചിക്കുന്നുണ്ട്, ഇവിടെയും എത്തിയിട്ടില്ല, അതിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നേ ഉള്ളൂ, കാരണം ബാക്കി കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ പരിപാടികളൊക്കെ നടക്കാനുണ്ട്. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള പേരിന് പറയുന്ന ഒരു കഥയുണ്ടോ? ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള പേരിൻ്റെ പിറകിൽ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള പേരിൻ്റെ ഇതാണ് കുറേ ക്രെഡിറ്റ്. ബോംബെയിലൊരു പ്രൊഡക്ഷൻ ഡിസൈനർ KK മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾക്കാണ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം, ഒരു ടെക്നിക്കൽ വേർഡ് വന്നാൽ എളുപ്പമായിരിക്കും, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അങ്ങനെയാണ് ആൻഡ്രോയിഡ് എന്നുള്ള പേര് വരുന്നത് അതിനകത്ത്. ആ സമയത്ത് എല്ലാവരും നമ്മൾ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ വിൻഡോസ് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനത്തെ ടെക്നിക്കൽ വേർഡുകളൊക്കെ ഉപയോഗിച്ച്, ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം മറ്റേ ക്വാറന്റൈൻ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ, ലോക്ക്ഡൗൺ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറച്ച് ആ വേർഡുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ആ തരത്തിലുള്ള പേര് ഇട്ടത്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ കൂടെ ഒരു ലോക്കൽ പേര്, അതും കുറേ കൂടെ എളുപ്പമുള്ള പേരാണെങ്കിൽ ക്യാച്ചി ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് അങ്ങനെ ആ ഒരു പേര് വന്നത്. രാജേഷായിട്ട് അച്ഛൻ്റെ പേരാണ് സിനിമയിലല്ലേ? ആ, രാജേഷിൻ്റെ അച്ഛൻ്റെ പേരാണ്. സുരേഷും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥാന സിനിമയെ പറ്റി ഓഡിയൻസിനോട് രണ്ടുപേർക്ക് പറയുകയാണെങ്കിൽ. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ വളരെ ലളിതമായിട്ടുള്ളൊരു ഒരു ലവ് സ്റ്റോറിയാണ്. ചിരിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിരിയിലൂടെ കഥ പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വളരെ രസകരമായ കുറച്ച് മുഹൂർത്തങ്ങളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രാജേഷ് മാധവനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തോടുകൂടിയൊക്കെ സിനിമ കാണാൻ പോവുകയാണെങ്കിൽ തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ആ ഒരു സിനിമയുടെ ആ വേൾഡിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തന്നെ ഒരു സിനിമയായിട്ട് തോന്നും, നിങ്ങളുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നാൻ സാധ്യതയുള്ള സിനിമയാണ്. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ അപ്കമിങ് മൂവി. താങ്ക് യു. അപ്പോൾ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേ ഇരിക്കൂ.